ജൂലൈ 3-നും ജനാഭിമുഖ വിശുദ്ധ കുർബാന തന്നെ അതിരൂപതയിൽ തുടരും. 27-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അതിരൂപതയുടെ ചുണങ്ങംവേലിയിലുള്ള സൈക്കോ സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് ഫെല്ലോഷിപ്പ് സ്ഥാപനത്തിൽ 300-ൽ പരം വൈദികർ സമ്മേളന ഹാളിന്റെ അകത്തും പുറത്തുമായി ഒരുമിച്ച് കൂടിയ വൈദിക യോഗത്തിൽ ജൂലൈ 3-ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ജനാഭിമുഖ വിശുദ്ധ കുർബാനയായിരിക്കും അർപ്പിക്കുക എന്ന് തീരുമാനിച്ചു. ജൂൺ 9-ന് ഇറക്കിയ സർക്കുലറും അതിനുശേഷം സിനഡാനന്തര കുറിപ്പും കാനോനികമായി നിലനിൽക്കുന്നില്ലെന്നും വിശ്വാസികളെയും വൈദികരെയും ആശയക്കുഴപ്പത്തിലാക്കി അതിരൂപതയിൽ ഭിന്നത വർദ്ധിപ്പിക്കുവാനും പള്ളികൾ അടച്ചുപൂട്ടുവാനും വേണ്ടി സിനഡ് കൂടുന്നതിന് മുൻപേ സർക്കുലർ എഴുതി നാടകീയമായി പുറത്തിറക്കുകയും ചെയ്തതിനെ വൈദികർ ഒന്നടങ്കം കുറ്റപ്പെടുത്തി. സീറോ മലബാർ സഭയിൽ സിനഡാണ് പ്രശ്നങ്ങൾ തീർക്കേണ്ടത് എന്നിരിക്കെ വീണ്ടും മാർപ്പാപ്പയുടെ പേരിൽ സർക്കുലറുകൾ ഇറക്കുന്നത് സ്വയരക്ഷയ്ക്കാണെന്ന് വൈദികർ ചൂണ്ടിക്കാട്ടി. ജൂലൈ 3 കഴിഞ്ഞാലും എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ജനാഭിമുഖ വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊരു രീതി എറണാകുളത്ത് സാധിക്കില്ല എന്ന് വൈദികർ ഒന്നടങ്കം പ്രസ്താവിച്ചു. അന്യായമായി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തുതന്നെയായാലും കാനോനിക നിയമങ്ങൾ വഴിയും സിവിൽ കോടതി നിയമങ്ങൾ വഴിയും പോരാടുവാൻ തന്നെയാണ് വൈദികർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും വ്യത്യസ്തമായ അഭിപ്രായമില്ലാതെ ഏക അഭിപ്രായത്തിൽ ഇത്രയും പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ അതിരൂപതയ്ക്ക് സാധിച്ചത് വൈദികരുടെ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും എല്ലാറ്റിനുമുപരി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണെന്ന് വൈദിക കൂട്ടായ്മയിൽ സാക്ഷ്യപ്പെടുത്തി. തിരുപ്പട്ടം സ്വീകരിക്കുവാനുള്ള ഡീക്കന്മാരുടെ കാര്യങ്ങൾ ഉൾപ്പെടെ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാലഘട്ടത്തിലുണ്ടായ ഭൂമി കുംഭകോണത്തിൽ അതിരൂപതയ്ക്കുണ്ടായ നഷ്ടം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്ത് 4 മണിക്ക് പ്രാർത്ഥനയോടെ യോഗം സമാപിച്ചു. നന്ദി.